ഹായ്, ശരിക്കൊരു ദേവത തന്നെ. നീ അധികം നോക്കി വെള്ളമിറക്കണ്ട, അവള് എന്റെ ദേവത തന്നെയാ. അധികം കുതിക്കണ്ട, നിനക്കുള്ളതല്ല അവള്. ഞാനിവിടെ നിൽക്കുന്നത് കണ്ടിട്ടാ അവളിങ്ങോട്ട് വരുന്നത്. അവള് പിറന്നത് തന്നെ എനിക്ക് വേണ്ടിയാ, എനിക്ക് വേണ്ടി. അത് വേണേ ഞാൻ ഇന്ന് തെളിയിക്കാം അവൾ ആരെയാ നോക്കുന്നതെന്ന്. ഞാൻ കുറപ്പുണ്ടെങ്കിൽ തെളിയിക്ക്. അതും തെളിയിച്ചിട്ട് തന്നെ കാര്യം. അവൾ നിനക്കുള്ളതാണോ അതോ എനിക്കുള്ളതാണോ? നീ കേൾക്ക്, തെളിവിന്റെ ഒരാവശ്യമില്ല. അവൾ എനിക്കുള്ളതാ. എനിക്ക് അതങ്ങനെ ഉറപ്പിക്കാൻ വരട്ടെ. അവളെ അത്ര എളുപ്പത്തിൽ കിട്ടുമെന്ന് നീ കരുതിയോ? അവൾക്ക് എന്നെയാണ് ഇഷ്ടമെങ്കിലോ? അങ്ങനെയെങ്കിൽ നീ പോയി ചോദിച്ചിട്ട് വാ. നിനക്ക് അവളോട് ചോദിക്കാൻ മാത്രം അവളെ ധൈര്യമുണ്ടോ? കൊള്ളാം, വായി നോക്കികൾക്ക് ഒരു നാണവും ഇല്ലാണ്ടായിരിക്കുന്നു. ഇന്ന് ശരിക്കും ഒരു പാഠം പഠിപ്പിച്ചിട്ട് തന്നെ കാര്യം. കണ്ടോ മോനെ, നിന്നത് കണ്ടോ? ഇനി ഞാൻ ബെറ്റ് വെക്കാൻ തയ്യാറാ. പോടാ, ആ ദേവത എനിക്കുള്ളതാ, എനിക്ക് മാത്രമുള്ളതാ. ചെല്ല്, അവളുടെ കാലിലെ ചപ്പലുണ്ട്. ചപ്പലുണ്ടെങ്കിൽ എന്താ പ്രശ്നം? എനിക്കതിലൊരു പ്രശ്നമില്ല. നീ വാ. ചെല്ല, വാ മോനെ. ഓ ചേട്ടന്മാരെ, ഒന്ന് വന്നേ, ഒരു കാര്യം പറയാനുണ്ട്. മേഡത്തിന് നിങ്ങള് തല്ലാൻ വേണ്ടി വല്ലതാണോ? ഇല്ല ഇല്ല, ഞാൻ ഒറ്റയ്ക്കല്ലേ ഉള്ളൂ, നിങ്ങൾ എന്തിനാ പേടിക്കുന്നേ? ഒന്നുമല്ലെങ്കിൽ നിങ്ങൾ രണ്ട് ആണുങ്ങളല്ലേ, എന്തിനാ പേടിക്കുന്നേ? ഇങ്ങ് വന്നേ. ഞാനൊരു കാര്യം പറയാം, എന്റെ വിവാഹം കഴിഞ്ഞതാ, എനിക്കൊരു ഭർത്താവുണ്ട്. അങ്ങേരെങ്ങാനും ഇത് അറിഞ്ഞാ എന്റെ പുറകെ നടന്നിട്ടും കമന്റ് അടിച്ചിട്ടും നിങ്ങൾക്കൊരു ഗുണവുമില്ല. എന്റെ പുറകെ നടന്നിങ്ങനെ സമയം കളയാതെ വല്ല ജോലിക്കും പോയി 10 കാശുണ്ടാക്കി കുടുംബത്ത് കൊടുത്തൂടെ? ഇപ്പോഴേ നോക്കിയാ നല്ല ജോലി കിട്ടും. നല്ല ജോലി കിട്ടിയാ നല്ല പെൺകുട്ടിയെ കിട്ടും. അതല്ലേ നല്ലത്? മേഡം, ഞാൻ തുണിയും കൊണ്ട് വന്നതാ. നീ അവിടെ ഇരിക്കും. ശരി മേഡം, ഞാൻ ബാക്കിയുള്ള തുണി എടുത്തിട്ട് വേഗം വരാം. ആ ശരി. അടുത്ത മാസം എക്സാമിനുള്ള തയ്യാറെടുപ്പ് തുടങ്ങിയോ, അതോ എക്സാമിന്റെ ഒന്ന് ബുക്ക് തുറക്കാനാണോ? ആ മേഡം, തയ്യാറെടുപ്പ് ഞാൻ തുടങ്ങി കഴിഞ്ഞു. ഈ പഠിത്തമൊക്കെ എപ്പോഴാ? കടയിൽ നിന്ന് പോയി കഴിഞ്ഞാൽ രാത്രി മുഴുവൻ ഞാനിരുന്ന് പഠിക്കും. രാത്രി മുഴുവൻ? അതെ മേഡം, രാത്രി മുഴുവൻ ഇരുന്ന് പഠിക്കും, പകലും മുഴുവൻ ജോലി ചെയ്യും. ക്ഷീണമാവില്ലേ നിനക്ക്? ഇല്ലല്ലോ മേഡം, എനിക്കതൊരു പ്രശ്നമേ അല്ല. നീ വീരവാദം പറയല്ലേ. അല്ല മേഡം, ഞാൻ വീമ്പിളക്കുന്നതല്ല. ഇപ്പോ പഠനം എനിക്ക് ഒരു ലഹരിയായിട്ടുണ്ട്. അതെയോ, അതൊക്കെ നല്ല കാര്യമാ. പക്ഷേ ഇങ്ങനെയാണെങ്കിൽ എക്സാമിന്റെ സമയം ആകുമ്പോഴേക്കും നീ തളർന്നു പോവില്ലേ? അല്ലെങ്കിൽ നിനക്ക് വലിയ വല്ല അസുഖം വന്ന് കിടന്നു പോയാലോ? ഇല്ല മേഡം, നിങ്ങൾ കണ്ടോളൂ, എക്സാം ഞാൻ നല്ല മാർക്കോടെ തന്നെ പാസ്സാവും. ഗുഡ്, വെരി ഗുഡ്. ചായ കുടിക്കുന്നോ? വേണ്ട മേഡം, വേണ്ട. കുടിക്കടാ, ഞാൻ നല്ല ബൂസ്റ്റ് ഇട്ട് ഒരു ചായ എടുത്തുകൊണ്ടിരാ. കുറച്ച് കുടിക്കടാ, നീ ഒന്ന് ഉഷാറാകും, കുടിച്ചിട്ട് പോയാ മതി. നിങ്ങള് വന്നോ? എന്താ ഇത്ര പെട്ടെന്ന്? എന്താ വന്നത്? ഇഷ്ടായില്ലേ? ഡാനി എന്താ ഇങ്ങനെയൊക്കെ പറയുന്നത്?
ഞാൻ അങ്ങനെ ഒരു അർത്ഥം ഉദ്ദേശിച്ച് പറഞ്ഞതല്ല. വേറെ എന്താ അർത്ഥം നീ കണ്ടത്? ഞാൻ ഉദ്ദേശിച്ചത് നോ കോൾ നോ മെസ്സേജ്. മതി ഡാനി ഇരിക്ക്. ശ്യാമേ നീ എന്തിനാ ഇപ്പൊ വന്നത്? ഞാൻ അത് സാർ അവരുടെ അടുത്തുനിന്ന് തുണി വാങ്ങാൻ വന്നു. ആ ശരി, വസ്ത്രം വാങ്ങി കഴിഞ്ഞിട്ടേ പോകുമ്പോ വാതിലടിച്ചേക്ക്. ഓക്കെ ശരി സാർ. ഡാനി ബാബു, ഞാൻ നിങ്ങളുടെ ബ്ലഡ് പരിശോധിച്ചു. എന്നാൽ എന്ത് ഡോക്ടർ സാർ? ഈ ഒരു ആക്സിഡന്റ് നിങ്ങളുടെ ജീവിതത്തെ വല്ലാതെ ബാധിച്ചിട്ടുണ്ട്. എനിക്ക് മനസ്സിലായില്ല. അതായത് ഇനി നിങ്ങൾക്കൊരിക്കലും അച്ഛനാവാൻ സാധിക്കില്ല. അതെന്തുകൊണ്ടാണ് ഡോക്ടർ? ഈ ആക്സിഡന്റിൽ നിങ്ങളുടെ സെക്ഷുവൽ പവർ നശിച്ചു പോയിരിക്കുന്നു. ഡോക്ടർ അങ്ങ് പറയുന്നത് നുണയാണ്. ഒരു ഡോക്ടർ ഒരിക്കലും ഒരു രോഗിയോട് നുണ പറയില്ല. ഓ മൈ ഗോഡ്. എന്താ ഇങ്ങനെ കിടക്കുന്നേ? ഒന്നുമില്ല. ഡോക്ടർ എന്താ പറഞ്ഞേ? ഡാർലിംഗ്, ആ ആക്സിഡന്റിന് ശേഷം എന്റെ സെക്ഷൽ പവർ നശിച്ചുപോയി. ഇല്ല ഡാനി, പ്ലീസ് എന്നോട് നുണ പറയരുത്. അങ്ങനെ ഒരിക്കലും സംഭവിക്കില്ല. ഇത് സത്യമാണ് മേരി, ഞാൻ ഒന്നിനും കൊള്ളാത്തവനായി മാറിയിരിക്കുന്നു. കരയില്ലേ? ഇല്ല ഡാനി, പ്ലീസ് പറയൂ, ഇതൊരു നുണയാണെന്ന്. ഞാനിതിന് നുണ പറയണം. എനിക്കിനി അച്ഛനാവാൻ ഒരു കാലം. ഇതാ കോഫി. കോഫി കുടിക്കാനുള്ള മൂഡിലല്ല ഞാൻ. പിന്നെ എന്തിനുള്ള മൂഡിലാ നിങ്ങൾ? അത് ഞാൻ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. ശ്യാമനോട് നീ റൂമിനകത്ത് എന്താ സംസാരിച്ചോണ്ടിരുന്നത്? ഓ, ഇപ്പൊ പിടികിട്ടി. നിങ്ങൾ അതും ആലോചിച്ചോണ്ടിരിക്കുവായിരുന്നല്ലേ. നോക്ക്, നീ എന്റെ ഭാര്യയാണ്, അവന്റെ അടുത്ത് നീ ഓവറായിട്ടാ പെരുമാറുന്നേ. നിങ്ങൾ എന്നെ സംശയിക്കുവാണോ? അതെ, സംശയമുണ്ട്. എന്തിന്? ഞാൻ എന്താ ചെയ്തത്? ശ്യാമിന്റെ അടുത്ത് നീ എന്തിനാ ഒറ്റക്കിരിക്കുന്നേ? ഇരുന്നതല്ലേ ഉള്ളൂ, ഒന്നും ചെയ്തില്ലല്ലോ. ചെയ്തില്ലെന്ന് എനിക്കെങ്ങനെ അറിയാൻ പറ്റുക? ഇതൊക്കെ വിടാനെ, മനസ്സിൽ ഓരോന്ന് സങ്കല്പിച്ച് ഉണ്ടാക്കുകയാണ് നിങ്ങൾ. നിങ്ങൾക്കൊരിക്കലും ഒരു അച്ഛനാവാൻ സാധിക്കാത്തത് കൊണ്ട്. അങ്ങനെ വിചാരിച്ചാൽ അങ്ങനെ തന്നെ. നിങ്ങൾ എന്താ ശ്യാമിനെ പറ്റി വിചാരിച്ചേക്കുന്നേ? എനിക്ക് മനസ്സിലാവുന്നുണ്ട്, നിങ്ങളുടെ മനസ്സിൽ അസൂയ മാത്രമാണ് ഉള്ളത്. ആർക്കറിയാം നീ എന്തൊക്കെ ചുറ്റികളെ നടത്തിക്കൊണ്ടിരിക്കുന്നേ. ഡാനി, എന്നെ കുറിച്ച് ഇങ്ങനെയൊക്കെ പറയാൻ നിങ്ങൾക്ക് നാണമില്ലേ? കൊള്ളാലോ, തെറ്റിയെന്നത് നീ നാണിക്കാൻ ഞാനും. ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല. പിന്നെന്താ നിനക്ക് അവനോട്ട് പരിപാടി? സത്യമായിട്ട് ഞങ്ങൾ എക്സാം എടുത്തത് കൊണ്ട് പഠിത്തത്തിന്റെ കാര്യത്തെ കുറിച്ച് ഡിസ്കസ് ചെയ്യുവായിരുന്നു. ഓഹോ, അപ്പൊ സീരിയസ് ഡിസ്കഷൻ. ആ അതെ, ശ്യാമിന്റെ എക്സാം എടുത്തു. സോറി ഡാർലിംഗ്, ഞാൻ വെറുതെ നിന്നെ സംശയിച്ചു. കുഴപ്പമില്ല, ഇറ്റ്സ് ഓക്കെ. ചൂടാറും മുമ്പ് കോഫി കുടിക്കൂ.